സോ ഞാനിപ്പോൾ അതിൽ നിന്ന് തന്നെ 10 ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട്. ഞാൻ 2 കപ്പ് വെള്ളത്തിനാണ് ചെമ്പരത്തിപ്പൂ 10 എടുത്തിട്ടുള്ളത്. ഇനി അതൊന്നും നമുക്ക് കഴുകിയെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ പെറ്റൽസ് സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ മാറ്റിയിട്ട് അതിലോട്ട് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് അരമണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കാം. അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ദാ ഇതേപോലെ കളറൊക്കെ നമ്മുടെ വെള്ളത്തിലും അതിലുള്ളതെല്ലാം നമ്മുടെ വെള്ളത്തിൽ പറ്റിയിട്ടുണ്ടാവും. ഇതാ ഇപ്പം നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് തണുപ്പിച്ചെടുക്കാം. എന്നിട്ട് അതെടുത്തിട്ട് നാരങ്ങ പിഴിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പം അത് ഫുള്ള് തന്നെ എടുത്തിട്ടാണ് ഒരു മീഡിയം സൈസ് നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര. ഞാനിപ്പം അത് 2 കപ്പിനായിട്ട് ഞാനിപ്പം 4 ടീസ്പൂൺ ടേബിൾ സ്പൂണാണ് ഇടുന്നത്. ഇനി അതൊന്ന് നല്ലോണം കലക്കി മധുരമായിട്ട് എടുക്കാം. ഇപ്പോൾ അത് നമ്മുടെ ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ നമ്മൾ ജ്യൂസ് സെർവ് ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. നല്ല അട്രാക്റ്റീവും ആണ് കാണാൻ, നല്ല ടേസ്റ്റിയും ആണ്, ഹെൽത്തിയും ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.